നമസ്കാരം. മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരുന്ന രമേശ് ചെന്നിത്തല ബിജെപിയിലേക്ക് പോകുമോ എന്നുള്ള ആഭ്യൂഹം ശക്തമാകുകയാണ്. അതായത് ബിജെപിയുടെ ഭാഗത്തു നിന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ പേര് പറയുന്നില്ലെങ്കിലും രമേശ് ചെന്നിത്തലയെ അവർ ബിജെപിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് കൃഷ്ണദാസ് ആയിക്കോട്ടെ, എ എൻ രാധാകൃഷ്ണൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിജെപിക്കുള്ളിൽ നിൽക്കുന്ന സവർണ ഹിന്ദുക്കളുടെ വക്താക്കളായിട്ടുള്ള നേതാക്കന്മാർ എല്ലാവരും ചെന്നിത്തലയുടെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹത്തെ ബിജെപിയിലേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷേ ഉമ്മൻചാണ്ടിക്കൊന്നും ആ ഓഫർ ഇല്ല, രമേശ് ചെന്നിത്തലയ്ക്കാണ് ഡിമാൻഡ് കൊടുത്തത്. കാര്യം എ എൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ച വാചകം അനുസരിച്ച് ജാതിമത സമവാക്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയമൊക്കെ പരിഗണിച്ച് നിങ്ങൾ ബിജെപിയിലേക്ക് വരണം, ബിജെപിയിൽ വരും കാലത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് വലിയൊരു സ്വർഗരാജ്യമുണ്ട് എന്ന തരത്തിലാണ് പ്രചരണങ്ങൾ പലതും കൊടുമ്പിരികൊള്ളുന്നത്. എന്തായാലും ഇപ്പോൾ ചെന്നിത്തല ഇത് സംബന്ധിച്ച് മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും, ചെന്നിത്തല ഇത് സംബന്ധിച്ച് മറുപടി കൊടുത്തിട്ടില്ലെങ്കിലും ചില സംശയങ്ങൾ ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതായത് കാലങ്ങളായി കേൾക്കുന്ന ഒരു ആരോപണമാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസ് ആണോ വലുത് അതോ എൻ എസ് എസ് ആണോ വലുത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഉത്തരം പറയാൻ കൺഫ്യൂഷൻ ആകും. കാര്യം എൻ എസ് എസിനെ ഒരു കാലത്തും രമേശ് ചെന്നിത്തലയ്ക്ക് തെളിപ്പറയാൻ പറ്റില്ല. എൻ എസ് എസ് എന്ന സംഘടന ഇപ്പോൾ ഒരു ഭൂരിഭാഗം, പൂർണ്ണമായല്ല എന്നിരുന്നാൽ കൂടി മെജോറിറ്റി, ബിജെപിയോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ഒരു ജാതി സംഘടനയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിന്റെ ലേബൽ പിടിച്ച് തന്നെയാണ് കേരളത്തിൽ ബിജെപി എന്ന സംഘടന വർക്ക് ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യവും ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. കാര്യം ബിജെപിക്കുള്ളിലെ നേതാക്കന്മാരെ എടുത്ത് പരിശോധിച്ചാൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ സിംഹഭാഗവും അത് മുന്നോക്കക്കാരാണ്, എൻ എസ് എസ് എന്ന സംഘടനയിലെ പ്രവർത്തകരാണ് എന്നുള്ള യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസിനകത്ത് ഇത്രത്തോളം അവഗണന നേരിടുന്നതും അദ്ദേഹത്തിന് വലിയ ഓഫർ ഇപ്പോൾ ബിജെപി വെച്ചു നീട്ടുന്നതും. ബിജെപി കൊടുത്തിരിക്കുന്ന ഓഫർ കേന്ദ്രമന്ത്രി സ്ഥാനം വരെയാണെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു തവണ നിങ്ങൾ കളം മാറ്റി ചവിട്ടിയാൽ നിങ്ങളുടെ ലൈഫ് മാറുന്നു എന്നുള്ള സൂചനകളാണ് ബിജെപി നേതാക്കന്മാർ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നിരുന്നാലും രമേശ് ചെന്നിത്തല ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്തതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി അത് ശരിയാണോ അല്ലയോ എന്ന് സംബന്ധിച്ച് ഒരിക്കലും സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷേ രമേശ് ചെന്നിത്തല ഈ വിഷയത്തെ ഒരിക്കലും സ്ഥിരീകരിക്കാൻ സാധ്യതയില്ല. നേരത്തെ പല നേതാക്കന്മാരുടെ അനുഭവം എടുത്ത് പരിശോധിച്ചാൽ, അതായത് ഐ ഗ്രൂപ്പിൽ നിന്നവരുടെ തന്നെ ഏറ്റവും ഒടുവിൽ വിജയൻ തോമസ് പോലും എത്തിപ്പെട്ടത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ബിജെപിയിലാണ്. ഐ ഗ്രൂപ്പുകാർക്ക് എപ്പോഴും ബിജെപിയോട് വലിയൊരു ആഭിമുഖ്യമുണ്ട് എന്ന് കേരളത്തിൽ പൊതുവായി ഉയർന്നു കേൾക്കുന്ന ഒരു വിമർശനമാണ്. അതൊരു പക്ഷേ ശരിയാണെന്ന് തന്നെ പറയേണ്ടി വരും. രമേശ് ചെന്നിത്തലയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായിരുന്ന പലരും പിന്നീട് ബിജെപിയിലെത്തിയ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് മുൻ ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അതിൽ പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും ചെന്നിത്തലയ്ക്ക് നിഷേധിക്കാനും കഴിയില്ല. അപ്പോ ചെന്നിത്തലയുടെ മനസ്സ് ബിജെപിക്ക് കൃത്യമായി അറിയാവുന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് വമ്പൻ ഓഫറുകൾ നൽകിയിരിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഇപ്പോൾ ഒരു അനുരഞ്ജന ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് രമേശ് ചെന്നിത്തലയെ പോലുള്ള വ്യക്തിയെ അത്തരത്തിൽ പിണക്കി ഇറക്കി വിടേണ്ട വ്യക്തിയല്ല അദ്ദേഹം. ഈ പറയുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം പരിഗണിച്ച് അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന തരത്തിൽ നേതൃത്വവും ഇപ്പോൾ സമവായത്തിന്റെ പാതയിലേക്ക് വന്നതുകൊണ്ട് ചെന്നിത്തല കടുത്ത നിലപാടെടുക്കുമോ എന്നത് സംബന്ധിച്ചുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ബിജെപി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. ദേശീയ തലത്തിൽ നോക്കൂ ചെന്നിത്തല, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് വന്നവർക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ നിങ്ങൾ കണ്ടോ? ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലുള്ളവർ ഇപ്പോൾ എവിടെയിരിക്കുന്നു? കോൺഗ്രസ് വിട്ടു വന്ന പല പ്രമുഖന്മാർക്കും എന്താണ് ബിജെപി കൊടുത്തിട്ടുള്ള പരിഗണന എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ എന്ന തരത്തിൽ ചില ഹിന്ദികൾ അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ഒരു പക്ഷേ പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ അദ്ദേഹം മാറി ഒരു തീരുമാനമെടുത്താൽ, അല്ലെങ്കിൽ ഇത്രത്തോളം കോൺഗ്രസിനകത്ത് തന്റെ സ്പേസ് പൂർണ്ണമായി നഷ്ടപ്പെട്ടു, രാഷ്ട്രീയത്തിൽ ഇനിയും ഒരുപാട് ദൂരം തനിക്ക് പോകാനുണ്ട് എന്ന് കരുതുന്ന ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തിരിച്ചടി, അതിൽ അദ്ദേഹത്തിന് സുരക്ഷിതനാകണമെങ്കിൽ ബിജെപിയിൽ വലിയ സ്പേസ് ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ചെന്നിത്തല മാറി ചിന്തിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് പറയേണ്ടി വരുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിന് മുന്നിലേക്ക് ബിജെപി വെച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഓഫർ അത് ആരെയും കണ്ണഞ്ചിപ്പിക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ബിജെപിക്കുള്ളിൽ ഇപ്പോൾ വലിയ തോതിൽ വലിയൊരു ആശയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതായത്
ബി ജെ പിക്കുള്ളിൽ ഇപ്പോൾ രണ്ട് ചേരിയാണ്. അതായത് ഒരു മുന്നോക്ക വിഭാഗത്തിന്റെ ചേരിയും മറ്റൊന്ന് ഇപ്പോൾ നേതൃത്വത്തിലിരിക്കുന്ന വി മുരളീധരനും സംഘവും. അവരൊക്കെ ജാതിപരമായി എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ ബി ജെ പിക്ക് നയിക്കുന്നു എന്നുള്ള അസംതൃപ്തി ബി ജെ പിക്കുള്ളിൽ പുകയുന്നുണ്ട്. അപ്പോ ഈ അസംതൃപ്തി വിഭാഗക്കാർക്ക് ചെന്നിത്തലയെ പോലെ ഒരു ബിഗ് ലീഡറിനെ കിട്ടിയാൽ ബി ജെ പിക്കുള്ളിൽ വലിയ അപ്രമാദിത്വത്തോടുകൂടി തിരിച്ചു വരാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം ബി ജെ പിയിൽ ഇപ്പോൾ സംഘടനാ തലത്തിൽ വലിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ഇത്രയും വലിയൊരു നേതാവിനെ അവർക്ക് ലഭിച്ചാൽ പാർട്ടിയിൽ അടപടലം ഈ വ്രണിത ഹൃദയരായി നിൽക്കുന്ന വിഭാഗക്കാർക്ക് തിരിച്ചു വരവിനുള്ള അവസരമൊരുങ്ങുമെന്നും ചിലർ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് എ എൻ രാധാകൃഷ്ണൻ പരസ്യമായി തന്നെ ഇപ്പോൾ ചെന്നിത്തലയെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത്. എന്തായാലും എവിടെയെങ്കിലും ഒരു സന്ദർഭത്തിൽ ചെന്നിത്തലയ്ക്ക് മനസ്സിടറുകയോ കാലിടറുകയോ ചെയ്താൽ അദ്ദേഹം ചെന്ന് നിൽക്കുന്നത് ബി ജെ പിയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പോരാത്തതിന് എൻ എസ് എസ് പോലൊരു സംഘടനയെ ഉപയോഗിച്ച സമ്മർദ്ദത്തിലൂടെ ചെന്നിത്തലയെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളുമുണ്ട്. പോരാത്തതിന് സുകുമാരൻ നായരെ ഒരു കാലത്തും ചെന്നിത്തലയ്ക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. കാര്യം അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി സ്ഥാനം നേടിക്കൊടുത്തത് അല്ലെങ്കിൽ താക്കോൽ സ്ഥാനം നേടിക്കൊടുത്തതിന് നിർണായകമായ ചരട് വലിച്ചത് സുകുമാരൻ നായരാണ്. ആ സുകുമാരൻ നായർ ഒരുപക്ഷെ ശക്തമായ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ ഒരിക്കലും ചെന്നിത്തലയ്ക്ക് നോ എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് ആ വഴിക്കും നീക്കം നടക്കുന്നുണ്ടെന്നുള്ള സൂചനകളുണ്ട്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഡി സി സിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു തരത്തിൽ പൊട്ടിത്തെറികളിൽ നിന്നൊരു ചെറിയ ചീറ്റലുകളിലേക്ക് അത് അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടെങ്കിലും കെ പി സി സിയുടെ ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോഴും ഡി സി സിയുടെ മറ്റു ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ കൂടുതൽ പ്രതിസന്ധികൾ വരും, കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷമാകും. ഈ പറയുന്ന നേതാക്കന്മാരെ അരുകുവൽക്കരിക്കാൻ മറ്റു വിഭാഗക്കാർ ശ്രമിക്കുന്നതോടുകൂടി ചെന്നിത്തല മനസ്സുമാറി ചിന്തിച്ചാൽ ഒരിക്കലും അത്ഭുതപ്പെടാനില്ല. അദ്ദേഹത്തിന് എപ്പോഴും ലക്ഷ്യം തന്റെ രാഷ്ട്രീയ ഭാവിയിൽ താൻ ആഗ്രഹിച്ച ചില പോസ്റ്റുകളുണ്ട്. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം, അല്ലെങ്കിൽ ഒരു മന്ത്രി കസേരയിൽ 5 വർഷം പൂർത്തീകരിച്ചിരിക്കേണ്ട ആഗ്രഹം പോലും ചെന്നിത്തലയുടെ മനസ്സിലുണ്ട്. അപ്പോ ആ നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ചെന്നിത്തലയ്ക്ക് അതും താക്കോൽ സ്ഥാനത്തിലുള്ള ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിന്റെ ഓഫർ വന്നാൽ സ്വാഭാവികമായും ചെന്നിത്തലയുടെ മനസ്സിടറിപ്പോയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് പറയാനുള്ളത്.